ഹായ് ഫ്രണ്ട്സ്, ലോഗോസ്കിസ് 2020. ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത് നിയമാവർത്തനം 27 അധ്യായത്തിലെ 14 വാക്യം മുതൽ 26 വാക്യം വരെയുള്ള ഭാഗങ്ങളിലെ ചോദ്യങ്ങളും ഉത്തരവുമാണ്. ഇതിൽ നാം മനസ്സിലാക്കി, ഇസ്രായേൽക്കാർ ദൈവമായ കർത്താവ് തരുന്ന ദേശത്ത് പ്രവേശിക്കുന്ന അന്ന് തന്നെ മോശ അവരോട് കർത്താവിനെതിരായ 12 ശാപങ്ങളെപ്പറ്റി പറയുന്നു. അതിൽ 6 പേർ ജനത്തെ അനുഗ്രഹിക്കാനായി ഗരിസീം പർവ്വതത്തിലും 6 പേർ ശപിക്കാനായി എബാൽ പർവ്വതത്തിലും നിൽക്കുമ്പോൾ തന്നെ ലേവിയർ ഇസ്രായേൽ ജനത്തോടെ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നതാണ്. ഇങ്ങനെയാണ് വിളിച്ചു പറയുന്നത്: 1. കർത്താവിന് നിന്ദ്യമായ ശില്പവേല, കൊത്തിയോ വാർത്തോ ഉണ്ടാക്കിയ വിഗ്രഹം, രഹസ്യത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. അത് കേട്ട് ജനമെല്ലാം പറയണം ആമീൻ എന്ന്. 2. പറയുന്നു, അപ്പനെയോ അമ്മയോ നിന്ദിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. അപ്പോൾ ജനമെല്ലാം പറയണം ആമീൻ. 3. അയൽക്കാരന്റെ അതിർത്തിക്കല്ല് മാറ്റുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം ആമീൻ. 4. കുരുടനെ വഴിതെറ്റിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. അപ്പോൾ ജനമെല്ലാം പറയണം ആമീൻ. 5. പരദേശിക്കും അനാഥനും വിധവയ്ക്കും നീതി നിഷേധിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം ആമീൻ. 6. പിതാവിന്റെ ഭാര്യയോടുകൂടി ശയിച്ച് അവനെ അപമാനിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. അപ്പോൾ ജനമെല്ലാം പറയണം ആമീൻ. 7. മൃഗവുമായി ഇണ ചേരുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം ആമീൻ. 8. തന്റെ പിതാവിന്റെയോ മാതാവിന്റെയോ മകളായ സ്വസഹോദരിയോടൊത്ത് ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. അപ്പോൾ ജനമെല്ലാം പറയണം ആമീൻ. 9. അമ്മായി അമ്മയോട് കൂടെ ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം ആമീൻ. 10. അയൽക്കാരനെ രഹസ്യമായി വധിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. അപ്പോൾ ജനമെല്ലാം പറയണം ആമീൻ. 11. നിർദോഷനെ കൊല്ലാൻ കൈക്കൂലി വാങ്ങുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം ആമീൻ. അവസാനമായി 12 ശാപമാണ് ഈ പറയുന്നത്: ഈ നിയമം പൂർണ്ണമായി അനുസരിക്കാത്തവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. അപ്പോൾ ജനമെല്ലാം പറയണം ആമീൻ. അങ്ങനെ 12 ശാപങ്ങളാണ് ഈ 14 വാക്യം മുതൽ 26 വരെ വാക്യങ്ങളിലെ ഭാഗങ്ങൾ. ഇതാണ് 27 അധ്യായത്തിൽ പറയുന്ന 12 ചെയ്തുകൂടാത്ത തെറ്റുകളും. ഇനി നമുക്ക് ഈ 14 വാക്യം മുതൽ 26 വാക്യം വരെയുള്ള ഭാഗങ്ങളിലെ ചോദ്യങ്ങളും ഉത്തരവും നോക്കാം. ചോദ്യം 1. ആരാണ് ഇസ്രായേൽ ജനത ഒരിക്കലും ചെയ്തുകൂടാത്ത 12 ശാപപ്രവൃത്തികൾ അവരോട് വിളിച്ചു പറയുന്നത്? 1. ആരാണ് ഇസ്രായേൽ ജനത ഒരിക്കലും ചെയ്തുകൂടാത്ത 12 ശാപപ്രവൃത്തികൾ അവരോട് വിളിച്ചു പറയുന്നത്? ഉത്തരം: ലേവ്യർ. ലേവ്യരാണ് ഇങ്ങനെ ഈ 12 ശാപങ്ങൾ ഇസ്രായേൽ ജനത്തോട് വിളിച്ച് പറയുന്നത്. 2. എന്താണ് രഹസ്യത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് പറയുന്നത്? 2. എന്താണ് രഹസ്യത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് പറയുന്നത്? ഉത്തരം: കർത്താവിന് നിന്ദ്യമായ ശില്പവേല, കൊത്തിയോ വാർത്തോ ഉണ്ടാക്കിയ വിഗ്രഹം. കർത്താവിന് നിന്ദ്യമായ ശില്പവേല, കൊത്തിയോ വാർത്തോ ഉണ്ടാക്കിയ വിഗ്രഹം. 3. അപ്പനെയോ അമ്മയോ എന്ത് ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. നിയമാവർത്തനം 27:14. അപ്പനെയോ അമ്മയോ എന്ത് ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. നിയമാവർത്തനം 27:16. അതിന്റെ ഉത്തരം: നിന്ദിക്കുന്നവൻ. അപ്പനെയോ അമ്മയോ നിന്ദിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. 4. അയൽക്കാരന്റെ എന്ത് മാറ്റുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്നാണ് പറയുന്നത്. അയൽക്കാരന്റെ എന്ത് മാറ്റുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ഉത്തരം: അതിർത്തിക്കല്ല്. അയൽക്കാരന്റെ അതിർത്തിക്കല്ല് മാറ്റുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. 5. നിയമാവർത്തനം 27:18 വാക്യപ്രകാരം എന്തിനെ വഴിതെറ്റിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്നാണ് പറയുന്നത്. നിയമാവർത്തനം 27:18. എന്തിനെ വഴിതെറ്റിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് പറയുന്നു. ഉത്തരം: കുരുടൻ. കുരുടനെ വഴിതെറ്റിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. 6. പരദേശിക്കും അനാഥനും വിധവയ്ക്കും എന്തു നിഷേധിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. 6. പരദേശിക്കും അനാഥനും വിധവയ്ക്കും എന്തു നിഷേധിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ഉത്തരം: നീതി. നീതി നിഷേധിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. 7. നിയമാവർത്തനം 27:20. ആരുടെ ഭാര്യയോടുകൂടി ശയിച്ച് അവനെ അപമാനിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്നാണ് പറയുന്നത്. നിയമാവർത്തനം 27:20. ആരുടെ ഭാര്യയോടുകൂടെ ശയിച്ച് അവനെ അപമാനിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്നാണ് പറയുന്നത്. ഉത്തരം: പിതാവിന്റെ ഭാര്യയോടുകൂടെ.
അപ്പോൾ അതിൻ്റെ ഉത്തരം, പിതാവിൻ്റെ ഭാര്യയോടുകൂടെ ശയിച്ച് അവനെ അപമാനിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ചോദ്യം 8, എന്തുമായി ഇണ ചേരുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്നാണ് നിയമാവർത്തനം 27:21 പറയുന്നത്. എന്തുമായി ഇണ ചേരുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് നിയമാവർത്തനം 27:21 പറയുന്നു. ഉത്തരം മൃഗവുമായി. അതിൻ്റെ ഉത്തരം മൃഗവുമായി. ചോദ്യം 9, തൻ്റെ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ മകളായ സ്വസഹോദരിയോടൊത്ത് സഹോദരിയോടൊത്തും അമ്മായി അമ്മയോടൊത്തും എന്ത് ചെയ്യുന്നവരാണ് ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് പറയുന്നത്. തൻ്റെ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ മകളായ സ്വസഹോദരിയോടൊത്തും അമ്മായി അമ്മയോടൊത്തും എന്ത് ചെയ്യുന്നവരാണ് ശപിക്കപ്പെട്ടവരാകട്ടെ എന്ന് ജനമെല്ലാം പറയുന്നത്. ഉത്തരം ശയിക്കുന്നവൻ. അതിൻ്റെ ഉത്തരം ശയിക്കുന്നവൻ. സ്വസഹോദരിയോടൊത്തോ അമ്മായി അമ്മയോടൊത്തോ ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് പറയുന്നു. ചോദ്യം 10, ആരെ രഹസ്യമായി വധിക്കുന്നവൻ ആണ് ശപിക്കപ്പെട്ടവൻ എന്ന് പറയുന്നത്. ആരെ രഹസ്യമായി വധിക്കുന്നവനാണ് ശപിക്കപ്പെട്ടവൻ എന്ന് പറയുന്നത്. ഉത്തരം അയൽക്കാരനെ. അയൽക്കാരനെ രഹസ്യമായി വധിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് പറയുന്നു. ചോദ്യം 11, ആരെ കൊല്ലാൻ കൈക്കൂലി വാങ്ങുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. നിയമാവർത്തനം 27:25, ആരെ കൊല്ലാൻ കൈക്കൂലി വാങ്ങുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ഉത്തരം നിർദോഷന്. നിർദോഷനെ കൊല്ലാൻ കൈക്കൂലി വാങ്ങുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ചോദ്യം 12, നിയമാവർത്തനം 27:26 പറയുന്നത് എന്ത് പൂർണ്ണമായും അനുസരിക്കാത്തവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. നിയമാവർത്തനം 27:26 പറയുന്നു എന്ത് പൂർണ്ണമായും അനുസരിക്കാത്തവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ഉത്തരം ഈ നിയമം. ഈ നിയമം പൂർണ്ണമായും അനുസരിക്കാത്തവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. അതിൻ്റെ ഉത്തരം ഈ നിയമം. ചോദ്യം 13, നിയമാവർത്തനം 27:27 എത്ര പ്രാവശ്യം ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് പറയുന്നുണ്ട്. നിയമാവർത്തനം 27:27 എത്ര പ്രാവശ്യമാണ് ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് പറയുന്നത്. ഉത്തരം 12 പ്രാവശ്യം. അതുപോലെ ചോദ്യം 14, നിയമാവർത്തനം 27:27 എത്ര പ്രാവശ്യം ആമീൻ എന്നും പറയുന്നുണ്ട്. അതിൻ്റെ ഉത്തരവും 12 പ്രാവശ്യം. നിയമാവർത്തനം 27:27 ശപിക്കപ്പെട്ടവനാകട്ടെ എന്നും ആമീൻ എന്നും 12 പ്രാവശ്യം വീതം പറയുന്നുണ്ട്. ഇതിൻ്റെ തുടർച്ചയായുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക്സ്.